വെണ്ടയ്ക്കക കഴിക്കാൻ മടിയുള്ളവർക്ക് പോലും കഴിക്കാൻ പറ്റുന്ന അതി രുചികരമായിട്ടുള്ളൊരു വെണ്ടയ്ക്കയുടെ റെസിപ്പിയാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെണ്ടയ്ക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് അറ്റമൊന്ന് കണ്ടിച്ചിട്ട് കുറച്ചൊന്ന് വെള്ളത്തിൽ ഇട്ട് വെക്കണം. ഇപ്പം ഞാൻ ഈ നമ്മുടെ വെണ്ടയ്ക്കയെല്ലാം ഞാൻ ഇങ്ങനെ രണ്ട് സൈഡും ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് ഈ വെണ്ടയ്ക്ക് ഒരു 5 മിനിറ്റ് ഒന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പം ഞാനൊരു പാനിലോട്ട് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അതൊന്ന് മുങ്ങിക്കിടക്കുന്ന രീതിയിലുള്ള വെള്ളം മതി. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പൊന്ന് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മുടെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഒന്ന് ഇട്ട് കൊടുത്ത് ഒരു 5 മിനിറ്റ്, അത് കഴിയുമ്പോൾ വെള്ളം ഊറ്റിക്കളഞ്ഞ് ഇങ്ങ് എടുത്ത് വെച്ചാൽ മതി. ജസ്റ്റ് അതൊന്ന് വാടി വരണം, ഒത്തിരി അങ്ങ് വൈവിയൊന്നും വേണ്ട. നമ്മുടെ വെണ്ടയ്ക്ക ഒന്ന് ബോയിലാവുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു ഉള്ളി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഉള്ളിയെല്ലാം ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 3 അല്ലി വെളുത്തുള്ളി അതുകൂടെ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതിൻ്റെ കൂടെ ഇടാം. ഇപ്പം നമ്മുടെ വെണ്ടയ്ക്ക 5 മിനിറ്റ് വേവിച്ചതിന് ശേഷം ഞാൻ വെള്ളം ഊറ്റിക്കളഞ്ഞ് എടുത്ത് വെച്ചിരിക്കുകയാണ്. ഈ വെണ്ടയ്ക്ക നമുക്ക് ചെറു ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കണം. നമ്മുടെ വെണ്ടയ്ക്ക ഇവിടെ ഫൈനായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയോട് ചേർന്നിട്ടുള്ളതും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ ഉള്ളിയിലോട്ട് ഒരു 3 മുട്ട പൊട്ടിച്ചൊഴിക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ എരിവിനാവശ്യമായിട്ടുള്ള ചില്ലി ഫ്ലേക്സ് ആണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. രണ്ടിനോട് ചേർന്നിട്ടുള്ള ആവശ്യത്തിനുള്ള നമ്മുടെ എരിവിനാവശ്യമായിട്ടുള്ള ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുക. ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയും നമ്മുടെ ഉള്ളിയും എല്ലാം കൂടെ നല്ലതായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ മിക്സ് ചെയ്ത് തന്നെ നമുക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കലോട്ട് ആഡ് ചെയ്യാം. മറ്റിതിനെല്ലാം നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഒന്ന് ആഡ് ചെയ്യുവാണ്. അതുപോലെ തന്നെ കുറച്ചൊരു കുരുമുളക് പൊടിയും ആഡ് ചെയ്യുവാണ്. മിക്സിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് അടുപ്പിൽ വെച്ചിട്ട് ഇത് ഒന്ന് ഇച്ചിരി വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചു കൊടുത്ത് നല്ല ചിക്കി ചിക്കി എടുക്കണം. നല്ല ടേസ്റ്റാണ്. ഞാനൊരു പാൻ അടുപ്പിലോട്ട് വെച്ച് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമ്മുടെ വെണ്ടയ്ക്കയും മുട്ടയുടെ ഒക്കെ ആ മിക്സ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഒന്ന് അടച്ചു വെച്ച് നമുക്ക് ഒരു 10 മിനിറ്റ് ഒന്ന് ചെറിയ തീയിൽ കടന്ന് ഒരു വശം ഒന്ന് വേവട്ടത് കഴിഞ്ഞ് നമുക്കിത് ഒന്ന് ഇളക്കി ഇളക്കി ചിക്കി ചിക്കി എടുക്കുന്നതാണ്. പിന്നെ ഒരു 5 മിനിറ്റ് വെച്ചു. അതിന് ശേഷം നമുക്ക് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പൊ നമ്മുടെ വെണ്ടയ്ക്കയും മുട്ടയും ചേർന്നിട്ടുള്ള ഈ ഒരു തോരൻ നല്ല അട്ടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. എരിവ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഉപ്പും അതുപോലെ തന്നെ ഉപ്പും, അല്ലാതെ വേറെ ഒന്നും അതിനകത്ത് എക്സ്ട്രാ ഒന്നും ചേർക്കണ്ട. വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. ഈവൻ നമ്മുടെ ചോറുണ്ടുമ്പോഴാണെങ്കിലും ഇതേ സൈഡ് കുറച്ചുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. എനിക്കിത് ഏറ്റവും ഇഷ്ടം ചപ്പാത്തിയിലൂടെ കഴിക്കാനാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. എനിക്ക് ഒത്തിരി എന്താ പറയുന്നത്, ചപ്പാത്തിയുടെ കൂടെ എനിക്കിങ്ങനെ ഡ്രൈ ആയിട്ടുള്ളത് കഴിക്കുന്നതാണ് എനിക്കിഷ്ടം. അങ്ങനെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇത് നല്ല അടിപൊളി ഒരു കോമ്പിനേഷൻ തന്നെയാണ്. അതുപോലെ വെണ്ടയ്ക്ക കഴിക്കാൻ മടിയുള്ളവർക്കൊക്കെ ഇങ്ങനെ ഒന്നാക്കി കൊടുത്തു കഴിഞ്ഞാൽ വളരെ രുചികരമായിട്ട് തന്നെ അത് കഴിച്ചുകൊള്ളും. അപ്പോൾ വെണ്ടയ്ക്കയുടെ ഗുണങ്ങളൊക്കെ അകത്ത് ചെല്ലുകയും ചെയ്യും. മാറ്റി വെക്കത്തൊന്നുമില്ല. ഇത് വെണ്ടയ്ക്കയെന്ന് അറിയത്ത് പോലുമില്ല. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. അപ്പം ഇനിയും ഇതുപോലുള്ള അടിപൊളി റെസിപ്പീസ് കാണാനായി പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.